നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വളരെ കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പ്രവാസികളുടെ വോട്ട് അത് പാഴാക്കാതെ രേഖപ്പെടുത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇനി കേന്ദ്രം ഒരുക്കുന്നതാണ് വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികൾക്ക് വിദേശത്ത് തന്നെ വോട്ട് ചെയ്യാൻ ഇനി അവസരമുണ്ടാകും ഇനി തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വിദേശത്താണല്ലോ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന കാര്യത്തിൽ ഇനി ടെൻഷനൊന്നും വേണ്ട പ്രവാസി ഇന്ത്യക്കാർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഒരുക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന്റെ രഹസ്യാത്മകത നിലനിർത്തിയാകും ഈ ക്രമീകരണം ഒരുക്കുകയെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ എം വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതി തീർപ്പാക്കി കഴിഞ്ഞു വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് അതത് രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അവസരം ഒരുക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം പ്രവാസി വോട്ട് യാഥാർത്ഥ്യമാക്കുന്നതിനായി ജനപ്രാതിനിധ്യ നിയമ ഭേദഗതിക്ക് തീരുമാനമായതായി സർക്കാർ 2017 സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയിരുന്നുവെങ്കിലും ഇത് രാജ്യസഭയിൽ അവതരിപ്പിക്കാത്തതിനാൽ കാലഹരണപ്പെട്ടു ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇക്കാര്യം പാർലമെന്റിന്റെ അധികാരത്തിൽ വരുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി പ്രവാസി വോട്ടവകാശം ഉറപ്പാക്കുന്നതിന് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി ആവശ്യമില്ലെന്ന ഷംസീർ വയലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് യു യു ലളിത് വേല എം ത്രിവേദി എന്നിവർ അടങ്ങിയ ബെഞ്ച് തയ്യാറായില്ല എന്നാൽ ഡോക്ടർ ഷംസീർ വയലിൻ ഉൾപ്പെടെ ഫയൽ ചെയ്ത ഹർജികൾ കാരണം ഈ വിഷയം സർക്കാരിന്റെയും ബന്ധപ്പെട്ടവരുടെയും സജീവ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതായി ചീഫ് ജസ്റ്റിസ് യു യു ലളിത് ചൂണ്ടിക്കാട്ടി അതേസമയം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സൈനികർക്ക് ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണം പ്രവാസി ഇന്ത്യക്കാർക്ക് അവകാശപ്പെടാൻ കഴിയില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് യു യു ലളിത് വ്യക്തമാക്കിയത് രാജ്യത്തിന് വേണ്ടിയാണ് അതിർത്തികൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ സൈനികർ സേവനം അനുഷ്ഠിക്കുന്നത് അതിനാൽ അവർക്ക് വോട്ട് ചെയ്യാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണം മറ്റുള്ളവർക്ക് അവകാശപ്പെടാൻ കഴിയില്ലെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രവാസികൾക്ക് അവരുടെ വോട്ട് പാഴാകാതെ ഇനി കൃത്യമായി രേഖപ്പെടുത്താനാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത